നമസ്കാരം, ഫുഡ്ഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇഞ്ചിക്കറി റെസിപ്പിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കുറച്ച് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായപ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഇഞ്ചിക്കറിയുടെ സ്ഥാനം അറിയാമല്ലോ, രുചിയിലും ഗുണത്തിലും ഒക്കെ മുൻപനാണ്. പിന്നെ ഇഞ്ചിയുടെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ വലിയ പീസാക്കിയിട്ട് വറുത്ത് പോരാം. എന്തായാലും നമ്മൾ പൊടിച്ചെടുക്കും, അതുകൊണ്ട് വളരെ തിന്നാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഗോൾഡൻ, നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരാം. ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട, കാരണം നമ്മളിത് വറുത്ത് പൊടിച്ചിട്ട് ഒന്നും കൂടി ഇത് റോസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നല്ല കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും കറിയിൽ. അപ്പോൾ ഏകദേശം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റാം, വറുത്ത് മാറ്റാം. ട്രിവാൻഡ്രം സദ്യയുടെ മുൻപിലുള്ളൊരു ഇതാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അതായത് സദ്യ സ്റ്റാർട്ടിങ് തന്നെ ഇഞ്ചിക്കറിയിലാണ് തുടങ്ങുക. അപ്പോൾ ഞാൻ ഇഞ്ചി കുറച്ച് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ളതാണ് കാണിച്ചത്. ഇനി ഈ സെയിം ഓയിലിൽ തന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. അതും ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് വറുത്ത് മാറ്റാം. പിന്നെ വേണ്ടത് അത് ചൂടോട് കൂടി തന്നെ, ഇത് വറുത്തെടുത്തപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ്. അതായത് നല്ല പൗഡർ പോലെ പൊടിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഇത് ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ആ നേരത്തെ എടുത്ത ആ ഓയിലിൻ്റെ ബാക്കി ഓയിലിൽ തന്നെ നമ്മൾ പിന്നീട് കുറച്ച് കടുകും പച്ചമുളകും ഫ്രഷ് കറി ലീവ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യുവാണ്. അതായത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇടുവാനായിട്ട്. എപ്പോഴും നമ്മൾ ഫ്ലെയിം കീപ്പ് ചെയ്യണം, ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ഇട്ടൊരു ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, അപ്പോൾ വീണ്ടും നല്ല തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല റോസ്റ്റായി തന്നെ വരണം, കാരണം ഇതിൻ്റെ മസാലയൊക്കെ നല്ല റോസ്റ്റായി വന്നില്ലെങ്കിൽ അതിന് കളറ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ടർമെറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം. പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി, സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആ ഓയിലിൽ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. പിന്നെ ആ സെയിം അളവ്, അതായത് മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കളറ് കിട്ടില്ല. ഇതിപ്പം ഇതിൻ്റെ മസാലയൊക്കെ ഓയിലിൽ നല്ല ഫ്രൈ ആയി വന്നിട്ട് നല്ല കളറുണ്ടാവും. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണിത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ പുളി പിഴിഞ്ഞ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി തന്നെയാണ് ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ്. പിന്നെ കുറച്ച് കായം പൗഡറും കുറച്ച് ഉലുവപ്പൊടി. ഉലുവപ്പൊടി കുറച്ച് മതി, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാനിത് പൊടിക്കാണ്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കാരണം ഈ ചൂടിൽ നന്നായിട്ട് മെൽറ്റായി വരും. ഈ കറിയുടെ ഹൈലൈറ്റ് തന്നെ നല്ല ഇഞ്ചിയുടെ ചവർപ്പും പിന്നീട് പുളിരസം, മധുരം, പിന്നെ എരിവ് എല്ലാം കൂടി ചേർന്നൊരു, അതായത് എല്ലാ കറികൾക്കും തുല്യമാണ് ഇഞ്ചിക്കറി എന്നല്ലേ പറയാറ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇത് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നല്ല ഓയിലൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല തിക്ക് ബാറ്ററായി വരും. പിന്നീട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സും കൂടി മൂടി വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തന്നെ തിക്കായി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.
അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം നല്ല റെഡിയായി തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ഇഞ്ചിക്കറി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ കളറൊക്കെ നല്ല മാറി വരുന്നുണ്ട്. പക്ഷെ നമ്മളിനിയിപ്പം പറഞ്ഞില്ലേ ഒരു 5 മിനിറ്റ്സും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. താങ്ക് യു സോ മച്ച്.